ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് കുറച്ച് വ്യത്യസ്തമായൊരു വീഡിയോ ആയിട്ടാണ്. കാരണം അത് ഞാൻ തന്നെ ഇത് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എങ്ങനെ വിജയമാകുമെന്നോ എന്നോ അറിയില്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്ന തെങ്ങ്, അത് ഇപ്പോൾ കാണുന്ന തെങ്ങിൻ്റെ ഇലകളൊക്കെ മഞ്ഞപ്പുള്ളി വരുന്നു, അതോടൊപ്പം തന്നെ വെള്ളമൊക്കെ ഭയങ്കരമായിട്ട് കൊഴിഞ്ഞു പോകണം. അപ്പോൾ ഞാൻ പൊട്ടാസ്യം കൊടുത്തു, ഉപ്പ് കൊടുത്തു, അതുപോലെ തന്നെ കുമിളുകൾ കൊടുത്തു, വേണ്ട വളങ്ങളെല്ലാം കൊടുത്തു. പക്ഷേ ചുറ്റുവടുത്തുള്ള മറ്റു തെങ്ങുകൾക്കൊന്നും പ്രശ്നമല്ല, ഈ തെങ്ങ് മാത്രം ഭയങ്കരമായിട്ട് പ്രധാനമായിട്ടും മച്ചിങ്ങ അല്ലെങ്കിൽ വെള്ളക്ക അത് ഭയങ്കരമായിട്ട് കൊഴിഞ്ഞു പോകുന്നു. അതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഒരുപാട് വെള്ളക്ക ഓരോ ദിവസം കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് 8-10 വർഷം വെച്ച് തെങ്ങായതുകൊണ്ട് വെട്ടിക്കളയാൻ ചെറിയൊരു വിഷമുണ്ട്. അപ്പോൾ ഞാനതിനു വേണ്ടി പ്രയോഗിക്കുന്ന ഒരു മരുന്നിനെ കുറിച്ചാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. കാരണം ഇത് എത്രമാത്രം വിജയകരമാകുമെന്ന് അറിയില്ല, എന്നാലും ഒരു പരീക്ഷണമാണ്. അപ്പോൾ ഇതിനായി ഞാനൊരു ഹോമിയോ മരുന്നാണ് ഉപയോഗിക്കുന്നത്. ഇത് ഏകദേശം 300 രൂപയാണ് ഒരു ബോട്ടിൽ വില, ഈ ഹോമിയോ ഗുളികയ്ക്ക്. അപ്പോൾ ഇതിൻ്റെ ബ്രാൻഡും കാര്യങ്ങളും ഞാനിപ്പോൾ പറയുന്നതില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് വിജയമാകോ ഇല്ലയോ എന്ന് പറഞ്ഞതിന് ശേഷം മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ നേരി. കാരണം മറ്റുള്ളവർ വഞ്ചിക്കപ്പെടരുത് ഇത് ഉപയോഗിച്ച്. കാരണം പല കമ്പനികളും പല പേരിലും ഇങ്ങനെ ഇതുപോലെ പ്രോഡക്റ്റുകൾ ഇറക്കുന്നുണ്ട്. അതുകൊണ്ട് വിജയമാകുമോ ഇല്ലയോ എന്നതിന് ശേഷം മാത്രം ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് 1 മാസത്തിന് ശേഷം ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഇതുപോലെ 5 ലിറ്റർ വെള്ളത്തിൽ 50 ഗുളിക ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം, ഇതിപ്പോൾ മഴവെള്ളമാണ്, അതാണ് കുറച്ച് കലങ്ങിയ രീതിയിലെല്ലാം കാണുന്ന വെള്ളം. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് 2 മിനിറ്റ് വെച്ചതിന് ശേഷം വേര് നനയത്തക്ക രീതിയിൽ മണ്ണിനോട് ചേർന്ന് ഒഴിച്ചു കൊടുക്കുക. കാരണം വേര് നനഞ്ഞാലേ പെട്ടെന്ന് അതിൻ്റെ എഫക്റ്റ് ചെടികളിലെത്തുകയുള്ളൂ, ചെടികളിൽ നിന്ന് അതിൻ്റെ മാറ്റങ്ങളും രോഗപ്രതിരോധശേഷിയും എല്ലാം വർദ്ധിക്കുകയുള്ളൂ. അപ്പോൾ വേര് നനയുന്ന രീതിയിൽ മണ്ണിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇനിയിപ്പോൾ 1 മാസം വെയിറ്റ് ചെയ്ത് നോക്കുക എന്താകും ഇതിൻ്റെ റിസൾട്ട് എന്നുള്ള കാര്യം. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ വേറെ വളങ്ങളൊന്നും കൊടുക്കുന്നില്ല, ഈ 15 ദിവസം ഇത് ഈ 1 മാസത്തേക്ക് വേറെ ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.